അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശുവും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഈ ശനിയാഴ്ച നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 വാക്യങ്ങൾ 7 മുതൽ 14 വരെ. നദിയിൽ മുക്കിയിട്ട മൺകുടം, ഈ ഒരു ചിത്രമാണ് സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നത്. ജലം കുടത്തിലോ കുടം ജലത്തിലോ, ഈ ഒരു അനുഭവത്തിൽ ക്രിസ്തു നിന്നുകൊണ്ടാണ് ഇന്ന് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. യേശു പറയുന്നു, എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെ അറിയുന്നു. യേശുവിൻ്റെ പിതാവുമായുള്ള ഗാഢ ലയ അനുഭവം തൻ്റെ ശിഷ്യരുമായി പങ്കുവെച്ച് പഠിപ്പിക്കുമ്പോൾ പീലിപ്പോസ് വലിയ തീക്ഷ്ണതയിൽ നിഷ്കളങ്ക മനോഭാവത്തിൽ ശിഷ്യർക്ക് വേണ്ടി ചോദിക്കുന്നു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. പീലിപ്പോസിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഭയം അയാളെ വിഴുങ്ങിയില്ല. യേശുവിൻ്റെ അനുഭവം അയാളിൽ ആഴമായ ചലനമൊന്നും ചെലുത്തിയില്ലെങ്കിലും അറിയാനുള്ള കൗതുകം, പിതാവിനെക്കുറിച്ചുള്ള ജിജ്ഞാസ, അത് പീലിപ്പോസിൽ ജനിച്ചു. തനിക്ക് വേണ്ടി മാത്രമല്ല, ശിഷ്യർക്കെല്ലാം വേണ്ടി ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ പീലിപ്പോസ് ചോദിക്കുകയാണ്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. നിഷ്കളങ്ക ഹൃദയത്തിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് പീലിപ്പോസ് വിധേയനായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറുപടിയായി ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ നോക്കി ഹൃദയം കുത്തി ചോദിക്കുന്ന ഒരു ചോദ്യമായി എനിക്ക് തോന്നുന്നു. യുഗാന്ത്യം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനത്തിലൂടെ, വചനത്തിലൂടെയും കൂദാശകളിലൂടെയും ക്രിസ്തു നമ്മിൽ, നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്നിട്ട് അവൻ ഇന്ന് നമ്മോട് ചോദിക്കുന്നു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? ബൈബിൾ അത് വായിച്ചാൽ മാത്രം ക്രിസ്തുവിനെ അറിയില്ല. വായിച്ച് അത് ആഴത്തിൽ ധ്യാനിക്കണം. ധ്യാനത്തിൻ്റെ ഫലമായി അത് പരമാവധി സാധിക്കും വിധം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സഹനങ്ങളിൽ സന്തോഷിക്കണം. അതിനെ ക്രിസ്തുവുമായി തുലനം ചെയ്യണം. ക്രിസ്തുവിനോടൊപ്പം ചിരിക്കണം, കരയണം, മരിക്കണം, ഉയർക്കണം. കുറച്ചൊക്കെ ക്രിസ്തു ആരെന്ന് മനസ്സിലാകും. പീലിപ്പോസിനെയും മറ്റ് ശിഷ്യരെയും യേശു സ്നേഹത്തോടെ കരുതി വാഗ്ദാനങ്ങൾ നൽകുകയാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട വചനമാണിത്. ഈ വചനത്തെ ഒരു കോംപ്രിഹെൻസീവ് അഥവാ സമഗ്ര അർത്ഥത്തിൽ വേണം നമ്മൾ വിശകലനം ചെയ്യുവാൻ. 2000 വർഷങ്ങളായി സഭയുടെ സ്വത്ത്, തൻ്റെ മരിച്ചുപോയ, തങ്കലിപികളിൽ എഴുതിയതും എഴുതപ്പെടാത്തതുമായ വിശുദ്ധ ആത്മാക്കളുടെ പുണ്യത്യാഗത്തിലൂടെ നേടിയെടുത്ത കൃപ, അതാണ് സഭയുടെ യഥാർത്ഥ സ്വത്ത്. ഇത് സഭയ്ക്ക് കൈമുതലായി വന്നത് നമുക്ക് മുന്നേ പോയവർ ക്രിസ്തുവിനെ അനുകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ പാതയിൽ ഒരുപക്ഷെ ആത്മത്യാഗത്തിൻ്റെ, രക്തസാക്ഷിത്വത്തിൻ്റെ വരെ അറ്റം ഇന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറം പോയ വിശുദ്ധരുടെ വലിയ ഒരു നിര സഭയ്ക്കുണ്ട്. എന്തിനേറെ നമ്മുടെ നാട്ടിലെ തന്നെ വിശുദ്ധ അൽഫോൻസാമ്മ, എവിപ്രാസ്യാമ്മ, മറിയം ത്രേസ്യ, ചാവറയച്ചൻ, ഇവരൊക്കെ കടന്നുപോയ ധീരതയുടെ ജീവിത സരണികൾ,
ആഴത്തിൽ പഠിച്ചാൽ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒന്നായിരുന്നില്ല അവരുടെ ജീവിത നിയോഗങ്ങൾ. ക്രിസ്തുവിൻ്റെ ആത്മാവ് വഴി വൻ കാര്യങ്ങൾ അവരിലൂടെ നിറവേറ്റപ്പെട്ടു. ഇന്നും സഭാമക്കളിലൂടെ, സന്യസ്തരിലൂടെയും വൈദികരിലൂടെയും അൽമായരിലൂടെയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിൽ, ആ ശുശ്രൂഷകളുടെ പിന്നാമ്പുറങ്ങളിൽ, മിഷൻ സ്ഥലങ്ങളിൽ, മറ്റു പണി സ്ഥലങ്ങളിൽ, എന്തിന് ആരോരുമറിയാതെ നാല് ചുവരുകൾക്കുള്ളിൽ മനുഷ്യശക്തിക്ക് മാത്രമായി സാധിക്കാത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി മൂലം സാധിക്കുന്ന അനേകം പുണ്യങ്ങൾ സഭയ്ക്ക് മുതൽക്കൂട്ടായി സംജാതമാകുന്നുണ്ട്. അവർണനീയമായ ഈ ദാനത്തിന് ഇന്ന് നമ്മൾ സ്തുതി പറയണം. സഭയാകുന്ന അമ്മയുടെ ആ വലിമയെ ഭയഭക്തി ബഹുമാനത്തോടെ ആദരിക്കണം. നമുക്ക് ചോദിക്കാം നമ്മോട് തന്നെ, ഞാൻ നദിയിൽ മുങ്ങിയിരിക്കുന്ന ഒരു മൺകുടമാണോ? യേശു എന്ന വ്യക്തിയും ശക്തിയും എത്ര ആഴത്തിൽ എന്നിൽ പതിഞ്ഞിട്ടുണ്ട്? യേശു എന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി എന്നെ ഞാൻ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നുണ്ടോ? ഏവർക്കും നല്ല ഒരു ശനിയാഴ്ച ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളോളം വിലപിച്ചു ആരും കാണാതെ ആരും കേൾക്കാതെ ദിവസങ്ങളോളം വിലപിച്ചു അമ്മ തൻ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ?
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ